നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഒരു ദിവസം കൂടെ കഴിഞ്ഞു കിട്ടിയാൽ മതി, വല്ലവിധേനയും ഈ ശല്യം ഒന്ന് തീർന്നു കിട്ടും. ടി വി തുറന്നാൽ, ഇൻ്റർനെറ്റ് തുറന്നാൽ കേൾക്കുന്ന പരസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളും കേട്ട് കേട്ട് അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയി. മനസ്സും കർണങ്ങളും ഒക്കെ മരവിച്ചു പോയി. വല്ലവിധേന ഇതൊന്ന് തീർന്നാൽ മതി എന്നായിരിക്കുന്നു. ഇവിടെ ന്യൂയോർക്കിൽ ഞാൻ താമസിക്കുന്ന റോക്ക്ലാൻഡിൽ 17-ാം ഡിസ്ട്രിക്റ്റ്, അവിടെയാണ് രണ്ടണ്ണാച്ചിമാർ തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമാണ്. മൊണ്ടെയർ ജോൺസ് എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി, പിന്നെ മൈക്ക് ലോബ്ലർ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി, നിലവിലുള്ള കോൺഗ്രസ് അംഗമാണ്. ഇവർ തമ്മിലുള്ള പരസ്യങ്ങൾ, അന്യോന്യം ആക്ഷേപിച്ചുകൊണ്ടുള്ള, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മൊണ്ടെയർ ജോൺസ് പ്രൈഡ് ഓഫ് പിന്നെ ന്യൂയോർക്കാണെന്ന് AOC പറഞ്ഞു. ഉടനെ ലോലറിൻ്റെ പരസ്യം, ഓ മൊണ്ടെയർ ജോൺസ് AOCയുടെ പ്രൈഡാണ്, AOCയെ പിന്നെ പ്രീതിപ്പെടുത്താൻ അയാൾ എന്തും ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും പിന്നെ ശല്യങ്ങളും, വല്ലവിധേന ഇതും തീർന്നു കിട്ടിയാൽ മതിയെന്നായി. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ പിന്നെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മലയാളത്തിലെ ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ ഒരു അണ്ണാറക്കണ്ണനും ഇലക്ഷൻ രംഗത്ത് സജീവമായി വന്നിരിക്കുന്നു. ഒന്നുമില്ല, ഇവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ എൽമീറ എന്നൊരു സ്ഥലത്ത്, എൽമീറ ഏത് അപ്സ്റ്റേറ്റാണ്, അപ്സ്റ്റേറ്റിൽ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള അധികം ജനവാസമില്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു ദമ്പതികൾ, എന്തോ ലോങ്കോ ദമ്പതികൾ, ഈ അണ്ണാറക്കണ്ണയും കുറേ 10-350 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ആനിമൽസിനെ, ഈ വൈൽഡ് ആനിമൽസിനെ ഒക്കെ വളർത്തുന്നതാണ് അവർക്ക് ഉപകാരപ്രദമായി ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരണ്ണാനെ പിടിച്ച് ഇയാൾ ഏതാനും വർഷങ്ങളായിട്ട് ഇതിൻ്റെ അമ്മ പിന്നെ വണ്ടി ഇടിച്ച് ചത്തപ്പോൾ ഇതിനെ കുഞ്ഞിനെ കിട്ടിയതാണ്. ആ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് വളർത്തുന്നു. അതുപോലെ തന്നെ അതിനെ പി നട്ട് എന്ന് പേര് വിട്ടു. അതിന് പുറമേ പിന്നെ ഫ്രെഡ് എന്ന് പറഞ്ഞ റാക്കൂണും ഇയാളുടെ വീടിൻ്റെ അകത്തുണ്ട്. ഇത്രയാണ് സംഭവം, ഇത്രയും വരെ ഓക്കെ. അപ്പോൾ ഇതിൽ വലിയ സംഭവം ഒന്നും ഉണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല, അപ്പോൾ നമ്മൾ കരുതുന്നില്ല. അപ്പോഴുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ അതോറിറ്റി അവിടെ പോയി റെയ്ഡ് ചെയ്തു. പിന്നെ ജഡ്ജിയുടെ ഉത്തരവനുസരിച്ച് പോയി റെയ്ഡ് ചെയ്ത് ഈ അണ്ണാനെയും ആ റാക്കൂണിനെയും പിടിച്ചെടുത്തുകൊണ്ട് പോയി. കാരണം പിന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ കൊന്നു, എന്നിട്ട് അതിനെ റേബീസ് പേ ബാധയുണ്ടോയെന്ന് അറിയാനായിട്ട് അത് പരിശോധനയ്ക്ക് അയച്ചു. അപ്പോൾ ഇവർ അധികൃതർ പറയുന്ന ന്യായം, ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ വളർത്താനായിട്ട് നമുക്കൊരു അവകാശമില്ല. ഈ വൈൽഡ് ആനിമൽസിനെ വളർത്തിയാലുള്ള കുഴപ്പം, അതിൽ നിന്ന് റേബീസ് അതായത് പേ വിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മനുഷ്യരിലേക്ക് വളരെ, ഈ ദമ്പതികൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ഇത് ബാധിക്കാം, അതുകൊണ്ട് അത് അനുവദനീയമല്ല എന്നാണ് പിന്നെ അധികൃതർ പറയുന്നത്. അതിനു പുറമെ ഇതുങ്ങളെ കൊന്നത് ഈ റേബീസ് പരിശോധനയ്ക്ക് അത് ആവശ്യമാണെന്നും പറഞ്ഞാണ് കൊന്നത്. എന്തായാലും അത് സങ്കടകരമായിപ്പോയി, ഇത്രയും ചെറിയ കുഞ്ഞു ജീവികളെ കൊന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഈ പി നട്ട് ഒരു സെലിബ്രിറ്റി ആയിരുന്നു നേരത്തെ തന്നെ. പിന്നെ അങ്ങേർക്ക് സ്വന്തമായിട്ടൊരു വെബ് പേജും ഒക്കെ ഉണ്ടായിരുന്നു. ആ വെബ് പേജ് ഉപയോഗിച്ചാണ് ഈ ദമ്പതികൾ അവരുടെ ഉള്ളി ഫാൻസ് പേജിലേക്ക്, അത് നമുക്കറിയാം ഉള്ളി ഫാൻസ് പേജ് ഒരു ലൈംഗിക കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്ന ഒരു വെബ്സൈറ്റാണത്. പിന്നെ അതിലെ അംഗങ്ങളാവുന്നവരൊക്കെ ആ തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതിലേക്ക് പ്രചാരം കിട്ടാൻ വേണ്ടി, അതിന് പ്രചാരം കിട്ടാൻ വേണ്ടിയാണ് ഈ അണ്ണാൻ്റെ വെബ് പേജ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയായാലും അണ്ണാനെ കൊണ്ട് പിന്നെ കൊന്നതിന്, പിന്നെ പിടിച്ചുകൊണ്ട് പോയതിനെതിരെയും കൊന്നതിനെതിരെയും ഈ ദമ്പതികൾ വളരെ വികാരഭരിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതി. ജനമെല്ലാം ശ്രദ്ധിച്ചു. അധികൃതർ ചെയ്ത് ഭയങ്കര ക്രൂരതയാണെന്ന് അവർ പിന്നെ ജനങ്ങളെല്ലാം ആക്ഷേപിച്ചു. അതിന് പുറമെ സർക്കാരിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ 350 ഏക്കർ ഉള്ള സ്ഥലത്തെ മറ്റ് ജീവികൾക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരൊരു GoFundMe പേജ് തുടങ്ങി. അതിന് ഏതാണ്ട് ഇതുവരെ 1,50,000 രൂപ പിരിഞ്ഞു കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഇതിൽ പിന്നെ ഇതിലിപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി ഈ പ്രശ്നം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഡെമോക്രാറ്റുകൾ ഈ അണ്ണാനെ കൊന്നു എന്നാണ് ഇപ്പം പറയുന്നത്. അത് റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി JD Vance പറയുന്നത് ഇക്കാര്യത്തിൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ട്രംപ് ചൂടുപിടിച്ചിരിക്കുകയാണ്. അതിന് പുറമെ ഈ അണ്ണാൻ എന്ന് പറയുന്നത് ഇത് വെറുമൊരു അണ്ണാനല്ല, അണ്ണാൻ കൂട്ടത്തിലെ എലോൺ മസ്കാണ് ഇവൻ. ഇവനാണ് ഭയങ്കര താരം, ഇവനെ ഭയങ്കര ബുദ്ധിമാനായ ഒരണ്ണാനാണ് എലോൺ മസ്കിനെ പോലെ. അതുപോലെ അവനെ കൊന്നു എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരകൃത്യമാണ്, ഡെമോക്രാറ്റുകൾ അത് ചെയ്തതാണെന്നും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു കോലാഹലം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും
ഈ അണ്ണാന് പിന്നെ ചത്തുപോയെങ്കിലും അണ്ണാന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് നമുക്ക് പിന്നെ എന്നേ പറയേണ്ടതുള്ളൂ. അപ്പോൾ അതിനിടയിൽ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കൽ പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ ഒന്നും ജയിപ്പിച്ചു പോകരുത്, ആൻറ്റി അമേരിക്കനും ട്രംപും ട്രംപിനെ അനുകരിക്കുന്നവരൊക്കെ ആൻറ്റി അമേരിക്കൻസും മഹാദുഷ്ടന്മാരും ഒക്കെ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊരു വിവാദം. അപ്പോൾ ഇങ്ങനെ വിവാദങ്ങളുടെ ബഹളമാണ് നടക്കുന്നത്. നാളെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തീരുമല്ലോ. അത് വിവാദങ്ങളുടെ ബഹളത്തെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ഈ മലയാളി വാട്സാപ്പിൽ, ഈ മലയാളി സൗഹൃദ വേദിയിലും, അതുപോലെ തന്നെ ഈ മലയാളി .com പിന്നെ കമൻറ്റ് സെക്ഷനിലും പോയാൽ മതി. ആളുകളെ വളരെ മര്യാദക്കാരായ ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്യോന്യം ചീത്തയും തെറിയും വിളിച്ച് മിക്കവാറും എല്ലാം നമ്മൾ പിന്നെ കളയും, എന്നാൽ പോലും കുറേയെല്ലാം കയറിയും വരും. അപ്പോൾ ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വിരോധവും വൈരാഗ്യവും നിറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഇത്രയധികം ചൂടുപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നില്ല. എന്തായാലും ഇത് പിന്നെ ഇത് ഇതിൻ്റെ അലവലികൾ ഇതെങ്ങനെ എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ന്യൂയോർക്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ പ്രൊപ്പൊസിഷൻ 1 എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഒരു പരിശോധന, ഒരു റെഫറൻഡമുണ്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ളത്. അത് നോ എന്നെഴുതി അത് തകർത്ത് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മര്യാദയ്ക്ക് ഈ LGBTQ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഭയങ്കര സംഭവമാണെന്നും ഒരുപാട് പിള്ളേർ LGBTQ ആകുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെയാകുമോ? ജീവശാസ്ത്രപരമായിട്ട് വളരെ ചുരുക്കം 100,000 പേരിലോ 10,000,000 പേരിലോ ഒക്കെ ഒരാൾക്കോ ഒക്കെ ആയിരിക്കും ജീവശാസ്ത്രപരമായിട്ട് ഇങ്ങനെയൊരു താല്പര്യമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം തോന്നുക. അതിനപ്പുറം ഇതൊരു സാമൂഹിക പ്രശ്നമാക്കി മാറ്റി ഇത് ഇവരേതാണ്ട് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ കുട്ടികളെയെല്ലാം ആ രംഗത്തേക്ക് മാറ്റുന്ന ആളുകളായിട്ട് മാറ്റുന്ന ആ ഒരു സ്ഥിതിയുണ്ട്. അതിനെതിരെ പിന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. കാരണം ഇത് വന്നിരിക്കുന്നത് നമ്മൾ കാരണവന്മാരറിയാതെ, പേരൻസ് അറിയാതെ മക്കൾക്ക് ഹോർമോൺ കൊടുക്കാനും ഹോർമോൺ ചികിത്സയ്ക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ലൈംഗിക മാറ്റത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ സ്കൂൾ അധികൃതർക്ക് കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നല്ല ഒന്നാന്തരം പിന്നെ ഒന്നാന്തരം കേരളക്കാർ എന്ന നിലയിൽ അതിനെ നമ്മൾ അടിച്ചു തകർത്ത് കളയണം. നമ്മളെക്കൊണ്ട് കഴിയുന്ന, നമ്മളെക്കൊണ്ട് എത്ര വോട്ട്, നമ്മുടെ വോട്ടിന് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, ഇത്ര വോട്ടുകളേ നമുക്കുള്ളൂ. അപ്പോൾ എങ്കിലും അതിനെ തോൽപ്പിച്ച് കളയാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നതെല്ലാം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാര്യത്തിൽ മാത്രം ഒരു സംശയവും തോന്നുന്നില്ല. ഇനി ബാക്കി കാര്യത്തിൽ വോട്ടുകൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക, ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്യുക, ചെയ്യാതിരിക്കരുത്. എന്തായാലും വോട്ട് ചെയ്യുക. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ ശക്തിയും നമ്മുടെ മികവും കാണുന്നത്. അതില്ലാതെ ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത്. ആർക്കെങ്കിലും, ആർക്കാണെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്, ഇപ്പം വോട്ടിങ്ങിൻ്റെ അവസാന നില വെച്ച് നോക്കുമ്പോൾ ട്രംപ് ജയിക്കുമ്പോൾ കമലാഹാരിസാണ് മുന്നിൽ, കമലാഹാരിസ് ജയിക്കുമെന്നുള്ളൊരു പൊതുധാരണയുണ്ട്. പക്ഷേ അതേസമയം തന്നെ ട്രംപ്, ഇപ്പോൾ പെൻസിൽവേനിയയുടെ സ്ഥിതി, പെൻസിൽവേനിയയിൽ കമലാഹാരിസും ട്രംപും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇപ്പോൾ അവസാന നിമിഷമായപ്പോഴത്തേക്ക് ട്രംപ് ചെറിയ നേരിയ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കണക്കാണ്, ഇതിനൊക്കെ എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതേസമയം തന്നെ ഈ അരിസോണയിൽ ട്രംപ് മുന്നിലാണ്. പിന്നെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 7 സ്റ്റേറ്റുകളിലൊന്നാണ്, അരിസോണയിൽ മുന്നിലാണ്. മറ്റ് മിഷിഗണിൽ കമലാഹാരിസാണ് മുന്നിൽ, ജോർജിയയിലും കമലാഹാരിസാണ് മുന്നിൽ എന്നാണ് പിന്നെ പറയുന്നത്. ചെറിയ വ്യത്യാസം, നേരിയ വ്യത്യാസത്തിന്. പിന്നെ വിസ്കോൺസിൻ രണ്ടുപേരും 30-നൊപ്പം നിൽക്കുന്നു. പിന്നെ അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു വിധിയെടുത്ത് നടക്കുന്ന പെൻസിൽവേനിയയിലാണെന്ന് തോന്നുന്നു. ബാക്കി 6 സ്റ്റേറ്റുകളും 30-നൊപ്പം പോവുകയോ ഒക്കെ ഒക്കെയാണ് ആ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം പെൻസിൽവേനിയ ആയിരിക്കാം ഒരുപക്ഷേ ഇപ്രാവശ്യം വിധി തീരുമാനിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് പെൻസിൽവേനിയയിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഓരോ വോട്ടിനും വലിയ വിലയുണ്ട്, ഞങ്ങളുടെ വോട്ടിനെ പോലെയല്ല. ഞങ്ങളുടെ ഇപ്പോൾ ന്യൂയോർക്കിൽ എങ്ങോട്ട് വോട്ട് ചെയ്താലും നമുക്കറിയാം, അത് ന്യൂയോർക്കിലെ വോട്ട് മുഴുവൻ എങ്ങനെ പോയാലും ഡെമോക്രാറ്റുകളിൽ ജയിക്കത്തുള്ളൂ. കാലിഫോർണിയയിൽ എങ്ങനെ പോയാലും ഡെമോക്രാറ്റുകൾ ജയിക്കും. അപ്പം നമ്മുടെയൊന്നും വോട്ടിന് വലിയ വിലയൊന്നുമില്ല. പക്ഷേ പെൻസിൽവേനിയയിലെ വോട്ടിന് വലിയ വിലയുണ്ട്. ആ വോട്ട് ചിലപ്പം ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിജയം ഒരാൾ വിജയിക്കുന്നത്. അപ്പോൾ ആ സാധ്യതയുണ്ട്. ഉള്ളതുകൊണ്ട് പെൻസിൽവേനിയയിലുള്ളവർ ഉറപ്പായിട്ടും വോട്ട് ചെയ്തിരിക്കണം. ഈ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലുള്ള എല്ലാവരും വോട്ട് ചെയ്തിരിക്കണം, പ്രത്യേകിച്ച് പെൻസിൽവേനിയയിലുള്ളവർ. എന്തായാലും നാളെ, ഇന്ന് ഒരു ദിവസം കൂടി ഒന്ന് കഴിഞ്ഞു പോയാൽ നാളെ ഇലക്ഷൻ ദിനമാണ്. നമുക്കറിയാം ഈ ഇലക്ഷൻ ആങ്സൈറ്റി, ഇത് ഈ മറ്റുള്ളവർ തമ്മിലുള്ള യുദ്ധവും പോരാട്ടവും ഒക്കെയാണ്. പക്ഷേ ഇത് നമ്മളും അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മളും അതിൽ ടെൻഷൻ അനുഭവിക്കുന്നു. അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രംപിനോ കമലാഹാരിസിനോ മാത്രം അവരുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെയൊക്കെ പ്രശ്നമാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളെല്ലാവരും ടെൻഷനായിരിക്കുന്നു. ആ ടെൻഷൻ എങ്ങനെയും നാളെ വൈകിട്ടത്തേക്ക് ഒന്ന് ഒഴിയണം. നാളെ രാത്രി ആകുമ്പോഴത്തേക്ക്
ഫലം വന്നില്ലെങ്കിലും ഏകദേശ സൂചനകളെങ്കിലും അറിയാം എന്ന് കരുതുന്നു.